കഴിച്ചിട്ട് എങ്ങനെ ഡേച്ചി? സൂപ്പർ അല്ലേ? സൂപ്പർ എന്ന് പറഞ്ഞാ പോരാ, ഭീകര സൂപ്പർ. നിന്നാണ് പ്രഫുല, ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഞാൻ ചിക്കൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. വെറും ചിക്കൻ അല്ല, അതിന്റെ പേരുണ്ട്. ആണോ? ചിക്കൻ ജിഗർദണ്ഡഹ. എന്തോന്ന്? ചിക്കൻ ജിഗർദണ്ഡഹ, ജിഗർദണ്ഡഹ, ജിഗർദണ്ഡഹ. ആ പേര് തന്നെ ഒരു താളുണ്ട്. സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ഉള്ളിലെ ഒരു പാചക വിദ്വാൻ ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. കൊള്ള, ഇതൊക്കെ എന്തോന്ന്? എന്റെ കയ്യില് ഒരു സൂപ്പർ ഐറ്റം ഞണ്ട് കറിയുണ്ട്. ചേച്ചി ഇതൊന്ന് കൂട്ടി നോക്കണം. മാമൻ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? മാമൻ ഒരു സകലകലാവല്ലഭൻ അല്ലേടി മോളെ, സകലകലാവല്ലഭൻ. എന്താ അടുത്ത ഐറ്റം? ഇതുകൂടി കഴിച്ചിട്ട് അഭിപ്രായം പറയണം. എന്തത്? ദാ കഴിച്ചു നോക്ക്. കഴിച്ചു നോക്കുമ്പോള് എങ്ങനെയുണ്ട്? പ്രമാദം. അതാണ് ഈ ഡിഷിന്റെ പ്രത്യേകത. ഇതൊരു ശ്രീലങ്കൻ ഡിഷാണ്. കഴിച്ചു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ തമിഴിൽ തന്നെ ഇതിന്റെ അഭിപ്രായം കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത, പ്രമാദം. ഇതിന്റെ പേരെന്താ മാമാ? ഇതാണ് മട്ടൻ മരതകം. എന്തൊരു വ്യത്യസ്ത പേരാടാ. ഇത് നീട്ടതാണോ? ഇത് പരമ്പരാഗതമായ ഒരു മട്ടൻ കറിയാണ്. നമ്മളിവിടുത്തെ ഒരു ഒറ്റ ഹോട്ടലിൽ ഈ സാധനം കിട്ടൂല. മാമിന് ഒരു ഹോട്ടലിൽ തുടങ്ങി കൂടെ? നോക്കട്ടെ, പ്ലാനൊക്കെ ഉണ്ട്. കഴിച്ചോ, കഴിച്ചോ, കഴിക്കേ, ഒരു കഷ്ണം തരാം. മാമൻ ഹോട്ടലിൽ തുടങ്ങാൻ പോകുന്നു. ഇനി അതിന്റെ ഒരു കുറവൂടെ ഉള്ളു. എന്തോന്നായത്? തീറ്റ മത്സരമോ? അളിയാ, ഇതുണ്ടോ? മട്ടനുണ്ട്, ചിക്കനുണ്ട്. ഞാന് ഒരു പ്ലേറ്റ് എടുക്കാം. അല്ല, പപ്പേട്ടിനുള്ള പാൽക്കഞ്ഞിയും പപ്പടം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എടുക്കട്ടെ? നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഞാൻ കഴിച്ചോളാം. പപ്പേട്ടാ, ഈ പ്രഫുലന്റെ കൈപുണ്യം ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തൊരു ടേസ്റ്റ് ആണോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നല്ല, ഇതുപോലുള്ള ടേസ്റ്റി ഫുഡുകളൊന്നും കഴിക്കാതെ അളി എങ്ങനെ ഇങ്ങനെ കരകര ജീവിക്കുന്നത്? ഇറച്ചി മീനും ഒന്നും കഴിക്കാതെ ആരും നിര്യാതരായി പോയിട്ടൊന്നുമില്ലല്ലോ. മനുഷ്യൻ സസ്യബുക്ക, സസ്യബുക്ക്. മാംസാഹാരം കഴിക്കുന്നതേ മൃഗങ്ങളാ, മൃഗങ്ങള്. ചിക്കനും മട്ടണും. അളി ഇപ്പൊ പറഞ്ഞിട്ട് പോയ കേട്ടല്ലോ, ഞാനും ചേച്ചി ഇത് ഒന്നും അറിയാത്ത കൊച്ചുമൊക്കെ മൃഗങ്ങളാണെന്ന്. ഇതൊക്കെ ചുമ്മാ ഡോക്ടർമാർ പറഞ്ഞു പരത്തുന്നേ. പിന്നല്ലേ, എന്നാ പിന്നെ ഒരു പീസ് കൂടെ ഇട്ടോ. അങ്ങനെ അങ്ങ് പറ, ഒന്നല്ല രണ്ട് പീസ് ഞാൻ തരും. ആരോ വന്നിട്ടുണ്ടല്ലോ. ആരായാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. എന്റെ മട്ടൻ മരതകത്തിനും ചിക്കൻ ജിഗർദണ്ഡയ്ക്കും ഒക്കെ ഒരു പബ്ലിസിറ്റി ആവട്ടെ. നിങ്ങൾ കഴിക്കേ. ജിഗർദണ്ഡയും മരതകവും ഇതാരേ? ചിറ്റപ്പനും കുഞ്ഞമ്മയല്ലേ? വരണം വരണം, വന്നാലിരിക്കാതെ. ചേച്ചി ഇതാരൊക്കെ വരുന്ന നോക്കി, ചിറ്റപ്പനും കുഞ്ഞമ്മേ. ഭക്ഷണം കഴിക്കുമ്പോഴാണ് എണീക്കുന്നത്. ഭുവനേന്ദ്രൻ ചിറ്റപ്പനെയും മായക്കുഞ്ഞമ്മയും കുറിച്ച് ഇന്നലെ കൂടി ഞാൻ ഇവരോട് പറഞ്ഞു. ഇന്നലെ ഉച്ചക്ക് 1:45. നീ അങ്ങ് വലിയ കുട്ടിയായി പോലൊരു കല്യാണം. അവൾ 9-ാം ക്ലാസ്സിലായി. എന്തൊക്കെയാടാ ഇത്? എന്താ ചിറ്റപ്പ? അതാ ഞാൻ ചോദിച്ചത്, എന്താ ഇത്? ഇതൊക്കെയാണ് എന്റെ പത്മ നീ ഇപ്പൊ കഴിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ പുകവലിയുടെ പരസ്യത്തിൽ പറയും പോലെ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില? അത് പിന്നെ നമ്മുടെ പ്രഫുലിനെ രാവിലെ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മട്ടനും ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു, എന്നിട്ട് അവൻ തന്നെ പ്രിപ്പറേഷൻ നടത്തി. കഴിച്ചു നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ മട്ടൻ കഴിക്കണം, ഞാൻ ഒരു പ്ലേറ്റ് എടുക്കാം. പ്രഫുല, കഴിഞ്ഞ 21 മാസമായിട്ട് ഞങ്ങള് തനി വെജിറ്റേറിയൻ വെച്ചാലേ അവിയൽ സാമ്പാർ ഒന്നല്ല, തനി പ്രകൃതി ഫുഡ്.
കഴിഞ്ഞ മാസം ആനേറയിലെ വിക്രമാമന്റെ മകളുടെ കല്യാണത്തിന് കണ്ടപ്പം നിനക്ക് ഇത്ര തടിയില്ലായിരുന്നല്ലോ. ഭക്ഷണ കാര്യത്തിൽ പത്മ ഒത്തിരി ശ്രദ്ധിക്കണം, നല്ലതാ. ഞാൻ ഇടക്കിടക്ക് പറയും കുഞ്ഞു, പക്ഷെ ആര് കേക്ക് എല്ലാം വലിച്ചു വാരി തിന്നും. നീ മോശമൊന്നും ആയിട്ടില്ല, നീ ഉരുണ്ട നല്ലൊരു അമ്മിക്കൊഴവി പോലെ ആയിട്ടുണ്ട്. 24 മണിക്കൂറും ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വേറൊരു ആവശ്യത്തിനാ. നിന്നെ കാണണമെന്ന് ഇവള് രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയുവാ. അത് കാര്യമുണ്ട് പത്മം, 4-5 ദിവസം മുമ്പേ ഞാനൊരു സ്വപ്നം കണ്ടു നിന്നെ പറ്റി. എന്താ? നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന ആശുപത്രിയിലായെന്ന്. മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് ഐസിയുല് കിടക്കണേട്ട ഞാൻ കണ്ടത്. വാർഡിലേക്ക് മാറുന്നതിന് മുമ്പ് ഞാൻ കണ്ണുറന്നു. വാർഡിലേക്ക് മാറ്റുമ്പോ ചേച്ചി അല്ലേ കണ്ണു തുറക്കേണ്ടത്? കുഞ്ഞമ്മ കണ്ണുറന്നിട്ട് കാര്യം എന്താണ്? പോട പൊട്ട, സ്വപ്നല്ലേ സ്വപ്നം, ഞാൻ ഞെട്ടി കണ്ണുറന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നീ ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. നീ പത്മനാഭനെ കണ്ട് പഠിച്ചാലെന്താ? 100 ആയുസ ഞാൻ ഇപ്പൊ പറഞ്ഞ നാവ് എടുത്തതേ ഉള്ളൂ. നമസ്കാരം. നമസ്കാരം. സുഖം തന്നെയാണോ ചിറ്റപ്പ? പിന്നെ ഇപ്പൊ പ്രകൃതിയിലേക്ക് മടങ്ങിയപ്പോ പരമസുഖം. പ്രകൃതിയിലേക്കോ? ഞാനും ഇവളും 2 വർഷത്തോളമായി പ്രകൃതി ഫുഡും പ്രകൃതി ചികിത്സയുമായിട്ട് പ്രകൃതിയുമായി ലയിച്ചു കഴിയുകയാണല്ലോ. ഞാൻ ഇവളുടെ ചിക്കൻ കഴിപ്പിനെ പറ്റി പറയായിരുന്നു. എപ്പോഴും അങ്ങനെ കഴിക്കത്തില്ലേ കുഞ്ഞമ്മേ? പക്ഷെ ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ ഒന്നുമല്ല ചിക്കന്റെ, അല്ലെങ്കിൽ ബീഫിന്റെ, ഒന്നുമില്ലെങ്കിൽ ഓംലെറ്റ് എന്തെങ്കിലും മുമ്പിലായിരിക്കും. പത്മനാഭന്റെ കൂടെ കൂടിയിട്ട് ഇവളുടെ ഈ നോൺ വെജ് കഴിപ്പ് മാറിയിട്ടില്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ. മോനെ, ഞങ്ങൾ എന്തായാലും 2-3 ദിവസം കൂടെ കാണും. ഭുവനേന്ദ്രൻ ചേട്ടനെ ആ പ്രഭാകരൻ വൈദ്യരെ ഒന്ന് കാണിക്കണം. ചിറ്റപ്പൻ എന്താ അസുഖം? അസുഖമൊന്നുമില്ലടാ ചേട്ടനെ, ആവി കയറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കണം. ആവി കയറ്റി പുഴുകാൻ ചിറ്റപ്പൻ എന്തോ ചിക്കൻ ഷവായിയാ. എടാ, അത് പ്രകൃതി ചികിത്സയുടെ ഒരു രീതിയാ. ചിറ്റപ്പൻ കഴിച്ചിട്ടാണോ വന്നത്? ചിറ്റപ്പൻ കഴിപ്പൊക്കെ നിർത്തിയിട്ട് 3-4 കൊല്ലായില്ലേ മക്കളെ. ആ കഴിപ്പല്ല, ഉച്ചക്ക് ഫുഡ് വല്ലതും കഴിച്ചിട്ടാണോ വന്നത്? അതല്ലേ ഉദ്ദേശിച്ചത്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോകും. പ്രഫുല, അല്ല ഇത് ആർക്കടാ? ചിറ്റപ്പനും കുഞ്ഞമ്മയ്ക്കുള്ള രാത്രിയുള്ള ആഹാരമാണ്. കരിക്കും വെള്ളത്തില് തുളസിയില ഇട്ട് കുടിക്കണോന്ന്. പിന്നെ നാളത്തേക്കുള്ള ആഹാരത്തിനുള്ള ലിസ്റ്റ് എന്താ തന്നിട്ടുണ്ട്? രാവിലെ തേനും ചെറുനാരിങ്ങ നീരും ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ 2 ഗ്ലാസ്. രാവിലെ തവിട് കളയാത്ത അരിയോണ്ട് ഉണ്ടാക്കിയ കഞ്ഞി. ഉച്ചക്ക് 2 ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ്. പിന്നെ മുള അരി കൊണ്ടുള്ള ചോറ്, വാഴക്കൂമ്പ് തോരനും ചീര ചമ്മന്തി, അവിൽ പായസം ഓരോ. ഇതിനൊക്കെ ഞാൻ ഇവിടെ പോവും. ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന കടയുടെ പേരും ചിറ്റപ്പൻ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഭുവനേന്ദ്രൻ ചിറ്റപ്പൻ ഇങ്ങനെ മാറുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എവിടെ ചിറ്റപ്പൻ കുഞ്ഞമ്മേ? ധ്യാനത്തില മേലെ. ഇതെന്തോ നിരിപ്പ്. ഇത് മിക്കവാറും ഇവിടെ ഇരുന്ന് പ്രതിഷ്ഠാവുന്നാണ് തോന്നണത്. ചിറ്റപ്പാ ശല്യപ്പെടുത്തരുത്, ചിറ്റപ്പനും കുഞ്ഞമ്മയും പ്രാർത്ഥനയില്ല. തുളസി ഇല ഒഴിച്ച് കുടിക്കാൻ വേണ്ടി പതുക്കെ പറഞ്ഞെന്താവും അവിടെ വച്ചേക്കേ.
അല്ല രാത്രിക്ക് ഇത് മാത്രം മതിയോ? മുളയരിക്കഞ്ഞ രാത്രിയിൽ ഞങ്ങൾ കഴിക്കുന്നത്. അല്ല ഈ ലിസ്റ്റ് കയ്യിലുണ്ട്, അതൊക്കെ നാളെ വാങ്ങിച്ച പോരെ. വാങ്ങണം. ഇന്നത്തേക്ക് ഓട്സ് മതിയില്ലേ? പിന്നൊരു കാര്യം, 8 മണിക്ക് മുമ്പ് അത്താഴം കഴിക്കണം. 7:30 ഞാൻ കഴിക്കും. നിന്റെ കാര്യമല്ല. പിന്നെ പിന്നെ 9:40 ഉറങ്ങണം. നീയും അതൊക്കെ ശീലിക്കുന്നത് നല്ലതാ. കഴിയുന്നതും വെജ് ആക്കണം. ഞാൻ ശ്രമിക്കാം. ശ്രമിക്കും നീ. നിന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. അയൽവക്കത്ത് മീൻ പൊരിക്കുന്ന മണ അടിച്ചാ മതി, നിന്റെ കൺട്രോൾ പോകും. ചിറ്റപ്പനെ പുഴുങ്ങാൻ കൊണ്ടുപോയിട്ട് പുഴുങ്ങാ ഉഞ്ഞമ്മ. പുഴുങ്ങ നിന്റെ ചിറ്റപ്പൻ എന്താടാ താറാമുട്ടയാ? അവന്റെ ഒരു പുഴുങ്ങല്. അല്ലെങ്കിലും ഈ പ്രകൃതി ചികിത്സയോടും പ്രകൃതി ആഹാരത്തോടും പണ്ടേ നമ്മുടെ ആൾക്കാർക്ക് പഥ്യമല്ലല്ലോ. അവന്റെ ഒരു പുഴുങ്ങല്. അവസാനെ കൊളസ്ട്രോൾ നിന്റെ തൊണ്ടേ കുരുങ്ങിച്ചാവുമ്പോ നിനക്ക് കാര്യം മനസ്സിലാവും. ഇതെങ്ങനാടാ കുടിക്കുന്നത്? ഇങ്ങനെ വെച്ച് കുടിച്ചാ മതി. പോയി വെട്ടിക്കൊണ്ടു വാടാ. ചിറ്റപ്പനും കുഞ്ഞമ്മയായി പോയി, ഇല്ലെങ്കിൽ നല്ല 4 ഭർത്തമാർ ഞാൻ മുഖത്തു നോക്കി പറഞ്ഞാനെ. അവര് പായസം മുളകരി കഞ്ഞിയൊക്കെ അങ്ങനെ തന്നെ തന്നെ ഉണ്ടാക്കി കഴിച്ചാ മതി. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തിക്കാൻ വേണ്ടിയേ പോട്ടേടാ. ചിറ്റപ്പൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നാലേ, അതും ചികിത്സയുടെ ഭാഗമായിട്ട്. ഇത് ചികിത്സയല്ല, സുഖചികിത്സ. ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് കയ്യിൽ നിന്ന് 5 പൈസ മുടക്കാതെ 5-6 ദിവസം ഇവിടെ അങ്ങ് കൂടാമെന്നാണ് ചിറ്റപ്പന്റെയും കുഞ്ഞമ്മയുടെയും പ്ലാന്. എടാ ഈ പ്രകൃതി ചികിത്സയുടെ കാര്യം ചിറ്റപ്പൻ പറഞ്ഞപ്പോളേ എനിക്കും അതൊന്ന് ട്രൈ ചെയ്താ കൊള്ളാന്നൊരു തോന്നൽ. പ്രസന്ധ്യ സമയത്ത് എന്റെ വായിരിക്കണ കേക്കല്ലേ.